മറയൂരിലെ അക്രമകാരികളായ കാട്ടാനകളെ തുരത്താൻ തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കാൻ തീരുമാനം. ആനമലയിൽ നിന്ന് രണ്ട് കുങ്കിയാനകളെയാണ് വനംവകുപ്പ് ഈ ആഴ്ച മറയൂരിൽ എത്തിക്കുക. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് വനംവകുപ്പിന്റെ തീരുമാനം. തിങ്കളാഴ്ച രാത്രിയാണ് കാന്തല്ലൂരിൽ ഒറ്റയാന്റെ ആക്രമണത്തിൽ കാഴ്ചശേഷിയില്ലാത്ത യുവതി മരിച്ചത്. ചൂരക്കാട് ഭാസ്കരന്റെ മകൾ ബേബിയെ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന കുത്തിവീഴ്ത്തുകയായിരുന്നു. രണ്ട് ദിവസത്തിലേറെയായി അക്രമകാരിയായ ഒറ്റയാൻ പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു. നാട്ടുകാരുടെ മുന്നറിയിപ്പ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവഗണിച്ചതാണ് ബേബിയുടെ മരണത്തിൽ കലാശിച്ചത്. ഇതോടെ വനംവകുപ്പിനെതിരെ സമരം പ്രഖ്യാപിച്ച നാട്ടുകാർ ബേബിയുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. തഹസിൽദാർ ഇടപെട്ട് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനകളെ മറയൂരിലെത്തിക്കാനുള്ള തീരുമാനം. കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ഒരാഴ്ചയ്ക്കകം ഇവിടെ എത്തിച്ച് ആദ്യം മറയൂരത്തെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ പൂപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോകുള്ളൂ എന്നും എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. സ്ഥിരമായി ശല്യക്കാരായ ആനകളെത്തുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്ന കുങ്കിയാനകൾ ചിഹ്നം വിളിച്ചും മർദ്ദിച്ചും ശല്യക്കാരെ തുരത്തും. മസ്തിഷ്കത്തിൽ കുങ്കിയാനകൾ മർദ്ദിച്ചാൽ ശല്യക്കാരനായ ആന പിന്നീട് ഒരിക്കലും മടങ്ങിവരില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവ തിരിച്ചുവന്നാൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് പിടികൂടി ദേഹത്ത് റേഡിയോ കോളർ ഘടിപ്പിക്കും. ഇതോടെ ആനയുടെ നീക്കങ്ങൾ സ്ഥിരമായി നിരീക്ഷിക്കാനാകും. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനകൾ വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ ഇവയെ പിടികൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനാണ് വനംവകുപ്പിന്റെ പദ്ധതി. മനോരമ ന്യൂസ്, മറയൂർ.